അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്കിപ്പാണ്. അപ്പോ ഇന്ന് നമ്മളെല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം ഫോട്ടോ ക്ലാരിറ്റി. അപ്പോൾ അത് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ റെനിമി എന്നാണ് ആ പേര്, ആ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഈ കാണുന്ന ഇതിലാണ് ക്ലിക്ക് ചെയ്യണം, ഫോട്ടോ എൻഹാൻസ്മെൻ്റ്. അതിനുശേഷം നിങ്ങൾ എൻഹാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ടത് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യത്തിന് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ട് ഇത് ക്രോപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വേണ്ടത്ര ക്രോപ്പ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ടാസ്ക് ക്രിയേറ്റ് ആകും. എന്നാൽ ചെക്ക് ഹിസ്റ്ററി ലേറ്റർ ക്ലിക്ക് ചെയ്തു ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട പിക്ചറെ ക്ലിക്ക് ചെയ്യുക. ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഡിഫറൻസ് കാണാം, നല്ല ഡിഫറൻസ് ഉണ്ട്. താഴെ രണ്ട് ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെയും കിട്ടും. അത് ഇവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ബിഫോർ ആഫ്റ്ററും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ് മുകളിലെ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് സേവ് നിൽക്കുക, ഗ്യാലറിയിലേക്ക് സേവ്. നല്ല മാറ്റം തന്നെ ഉണ്ട് ക്ലാരിറ്റിയിൽ. അപ്പോൾ ഇത് ക്രോപ്പ് ചെയ്തെടുത്താന്ന് പറയത്തേയില്ല ഒരിക്കലും. അതുപോലെ നല്ല ക്ലാരിറ്റിയിൽ കിട്ടുന്നത്. അപ്പം ഗ്യാലറി സേവ് ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ എ പി കെ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ വേറെ ഡൗൺലോഡ് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ അത് ക്രോപ്പ് ചെയ്തിട്ട് ഒറ്റ ഫോട്ടോ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ് എനിക്കത് ഇഷ്ടപ്പെട്ടു, അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇത് അപ്പോൾ ഇതിലും നല്ല വീഡിയോയുമേ കാണാമെന്ന് പ്രതീക്ഷിക്കാം. ക്യാമറ സെൻട്രിഫിക്കേഷനോടൊപ്പം ഇറ്റ്സ് മീ അശ്വിൻ സൈനിങ് ഔട്ട്.